നമസ്കാരം. ലോക സഞ്ചാരങ്ങളിലൂടെ ഏറെ ശ്രദ്ധ പതിപ്പിച്ച ഒരു മലയാളിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര. സഞ്ചാരം എന്നൊരു വിശ്വവിഖ്യാതമായ പരിപാടിയിലൂടെ ലോകത്തിൻ്റെ കാഴ്ചകൾ മലയാളികളിലേക്ക് സന്നിവേശിപ്പിച്ച ആ ഒരു യാത്രിക, ആ ഒരു യുവാവ് സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അതിപ്പോൾ വീണ്ടും ഏറെ വൈറലായി മാറുകയാണ്. കാര്യം ഈ ഒരു കോവിഡ് കാലത്ത് നമുക്കറിയാം ഫേസ്ബുക്കിലെ പല പോസ്റ്റുകളും കുത്തിപ്പൊക്കുന്ന ഒരു അവസരമാണ് ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടം. അത്തരത്തിൽ കുത്തിപ്പൊങ്ങി വന്ന ഒരു സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു അഭിപ്രായം, അദ്ദേഹം ശബരിമല ക്ഷേത്രത്തെക്കുറിച്ച് നടത്തിയ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ഏറെ വൈറലായി മാറുന്നത്. ലോകം ഒട്ടുക്ക് സഞ്ചരിച്ച് പല രീതിയിലുള്ള, പല ഭാഷകളിലുള്ള, പല സംസ്കാരങ്ങളിലുള്ള ദൃശ്യങ്ങൾ കണ്ട സന്തോഷ് ജോർജ് കുളങ്ങര വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം ശബരിമലയെക്കുറിച്ച് പങ്കുവച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ശബരിമല ക്ഷേത്രം ഇന്ന് നോക്കുകയാണെങ്കിൽ അതൊരു കാനനക്ഷേത്രമല്ല, അവിടെ ഒരു കോൺക്രീറ്റ് കാടാണ്. കാര്യം തപസ്സനുഷ്ഠിക്കാൻ വേണ്ടി ശബരിമലയിൽ സമാധിസ്ഥനായ സ്വാമി അയ്യപ്പൻ ഒരുപക്ഷെ ഭാവനയിൽ കണ്ടത് അവിടെ ഒരു തപോഭൂമി ആവുക എന്നുള്ളതായിരുന്നു. പക്ഷേ കാലം മാറി വന്ന കാലം, ഇന്നത്തെ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള മരാമത്ത് വകുപ്പ് അതിനെ ഒരു കോൺക്രീറ്റ് കാടാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര തൻ്റെ ഫേസ്ബുക്കിലൂടെ അഭിപ്രായപ്പെട്ടത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. കാര്യം അദ്ദേഹം പറഞ്ഞത്, താപസ ഭാവത്തിലുള്ള ആ ഒരു ദൈവത്തിൻ്റെ സങ്കല്പത്തിലുള്ള ശബരിമല അല്ല ഇന്നവിടെ ഉള്ളത്, അത് തപസ് അനുഷ്ഠിക്കുന്ന ഒരു യോഗിയുടെ മനസ്ഥിതിക്ക് അനുസരിച്ചുള്ള ഒരു വാസയോഗ്യമായ, തപസ് അനുഷ്ഠിക്കുന്ന ഒരു യോഗിക്ക് വേണ്ടിയുള്ള സ്ഥലമാകണം, മറിച്ച് ഇന്നവിടെ അത് വിഭാവന ചെയ്തിരിക്കുന്നത് PWD ഏതാനും എഞ്ചിനീയർമാരാണ്. ആ ഒരു സങ്കല്പം മാറ്റി അവിടെ വീണ്ടും ഒരു തപോഭൂമിയാക്കി മാറ്റണം എന്നുള്ള ഒരു അഭിപ്രായം ആണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നത്. ഇത് വളരെ നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയാണ്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ വീണ്ടും ഏറെ വൈറലായി മാറിയിരിക്കുകയാണ്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആ ഒരു ഏറെ വൈറലായി മാറിയ ആ ഒരു വീഡിയോ നമുക്ക് കാണാം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ശബരിമല എന്ന് പറയുന്നത് പോലത്തെ ഒരു ക്ഷേത്ര സങ്കല്പം തന്നെ ലോകത്തധികം നമ്മൾ കണ്ടിട്ടില്ല. പലയിടത്തും ഉണ്ട്, പക്ഷേ ഇത്രയേറെ ആളുകളെ ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് മാത്രം കൊണ്ടുവരുന്ന ആ ഒരു അതിതീവ്രമായ ഒരു 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 ഒഴുക്കാണല്ലോ ആ സമയത്ത്. സത്യത്തിൽ വനത്തിന് നടുവിൽ ഒരു കാനന ക്ഷേത്രം, എന്നാൽ ഇന്ന് അതിൻ്റെ പരിസരത്ത് പണിത് വെച്ചിരിക്കുന്നത് മുഴുവൻ വൃത്തികെട്ട, എന്തായിരിക്കുമോ ശബരിമലയിലെ എന്താണ് ശ്രീ അയ്യപ്പൻ അന്ന് അവിടെ തപസ്സനുഷ്ഠിക്കാൻ പോയപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നതാണോ ഇന്ന് അദ്ദേഹത്തിൻ്റെ പരിസരത്തിലുണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ദേവസ്വം ബോർഡിൻ്റെ എഞ്ചിനീയർമാർ പണിതാ. അവിടെ പണിയേണ്ടത് ദേവസ്വം ബോർഡ് എഞ്ചിനീയറുടെ ഭാവനയല്ല, ഒരു ദൈവത്തിൻ്റെ സൃഷ്ടി അവിടെ ഉണ്ടാവേണ്ടിയിരുന്നത്. ദൈവത്തിൻ്റെ ആലയമാണതെങ്കിൽ ദൈവത്തിനിണങ്ങുന്ന സൃഷ്ടി വേണം അവിടെ പണിയാൻ. ദൈവമിരിക്കുന്ന സ്ഥലത്തെ അത്ര മഹത്തരമായ ഒരു നിർമ്മിതി കൊണ്ടാണ് നമ്മൾ അലങ്കരിക്കേണ്ടത്. ആ വീക്ഷണമൊന്നുമില്ലാതെ ഗവൺമെൻറ് ആശുപത്രി പോലെ, താലൂക്ക് ആശുപത്രിയുടെ പോലും നിലവാരമില്ലാത്ത കുറേ സാധനങ്ങൾ പണിത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കൂ, ഒരു ഒരു ദേവാലയമാണത്. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ദേവാലയത്തെ നമ്മൾ എത്ര സൂക്ഷ്മമായി, എത്ര കലാപരമായി, എത്ര ഗംഭീരമായി രൂപപ്പെടുത്തേണ്ടതായിരുന്നു. അവിടേക്കുള്ള പാതയിലൊക്കെ ഒരു ഇമോഷണൽ സാധനമാക്കി മാറ്റേണ്ടതാണ് അത്. ഈ PWD പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പകരം കാനായി കുഞ്ഞിരാമനെ പോലെയുള്ള കലാകാരന്മാരെ, ഏറ്റവും മികച്ച ആർക്കിടെക്റ്റുകളെ, ഈ സാംസ്കാരിക പൈതൃകം പറയുന്ന ആർ ശങ്കറൊക്കെ പോലുള്ള ആൾ, കേരളത്തിൽ എത്രയോ നല്ല ആർക്കിടെക്റ്റുകളുണ്ട്, ഇവരായിരുന്നു അത് രൂപാന്തരപ്പെടുത്തേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഒരു പാലം പണിതാൽ പോലും അതൊരു പീസ് ഓഫ് ആർട്ടാകണം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം വേണം. നിങ്ങൾക്ക് ദുബായ് എന്ന ഒരു ചെറിയ ഭൂപ്രദേശത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ നാടിനോട് ആദരവ് തോന്നുന്നത് അവിടുത്തെ ഭരണാധികാരിയെ നിങ്ങൾ പരിചയപ്പെട്ടതിൻ്റെ പേരിലല്ല, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചതിൻ്റെ പേരിലല്ല, അവിടുത്തെ പട്ടാളത്തിൻ്റെ കരുത്തു നിന്നാണെന്ന് തിരിച്ചറിഞ്ഞിട്ടല്ല, നിങ്ങൾ പ്രകടമായി പുറത്ത് കാണുന്ന ആ രാജ്യത്തിൻ്റെ പ്രൗഢിയും വൃത്തിയും മാത്രം കണ്ടിട്ട് അല്ലേ, അവിടുത്തെ സൗകര്യങ്ങൾ മാത്രം ആസ്വദിച്ചിട്ടാണ്. ഇതേ ജനമല്ലേ ദുബായിൽ പോയി ജോലി ചെയ്യുന്നത്? അവിടെ ഭരണാധികാരികൾക്ക് വീക്ഷണം ഉണ്ടെങ്കിൽ അതിനൊപ്പമാണ് ജനം വരുന്നത്. അവിടെ ഒരു തീപിടുത്തം ഉണ്ടായാൽ ആ ഭരണാധികാരിയുടെ മകൻ തീ കെടുത്താൻ ആദ്യം ഇറങ്ങുന്ന ദൃശ്യം നമ്മൾ കാണുന്നു. ജനം പുറകെ ഇറങ്ങുകയാണ്. ജനത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ആൾക്കാണ് ഭരണാധികാരി ലീഡർ എന്ന് പറയുന്നത്.
ജനമെല്ലാം ഇറങ്ങി 150 തെറിയും വിളിച്ചു കഴിഞ്ഞ് മാത്രം ഇറങ്ങുന്ന ആൾക്ക് ഭരണാധികാരി എന്നാരും പറയില്ല. ഇവിടെ ജനമിറങ്ങി ചീത്ത വിളിച്ച് പ്രതിഷേധം ഏരമ്പിക്കഴിയുമ്പോഴാണ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു സംവിധാനം പയ്യെ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഒരു വിഷനുമില്ല, എന്തെങ്കിലും കുറേ ഗോഷ്ഠികൾ കാണിക്കുക എന്നുള്ളത് മാത്രമാകുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. മലയാളി ലോജിക്കൽ ചിന്ത കൂടിയുള്ളവരായി മാറിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. നമുക്ക് ഏതിനും ഒരു യുക്തിബദ്ധമായ ഉത്തരം കണ്ടെത്താനുള്ള ബുദ്ധി ആർജിക്കണം അല്ലേ. നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ പോയാൽ 1000 രൂപയ്ക്ക് എത്തുന്ന സ്ഥലത്തേക്ക് ബസ്സിൽ പോകുമ്പോൾ 5000 രൂപ മുടക്കണം എന്ന് പറയുമ്പോൾ അത് യുക്തിഹീനമാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്കുണ്ടല്ലോ. ഇതുപോലെ തന്നെ ഏത് കാര്യത്തിനും അനലറ്റിക്കലാവുക. ഇങ്ങനെയൊരു കാര്യം നടന്നാൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ അനലറ്റിക്കലാണ്, കാരണം നമ്മളെക്കാൾ യുക്തിയുള്ള ആളാണല്ലോ ദൈവം. തീർച്ചയായും ലോകം കണ്ട ഒരു സഞ്ചാരിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഭിപ്രായം അത് വളരെ നാളുകളായി നമ്മുടെ ഭക്തർ ഉൾപ്പെടെയുള്ള പലരും ഹൈന്ദവ സംഘടനകൾ പലരും മുന്നോട്ട് വച്ച ഒരാശയമാണ്. ശബരിമല നമുക്ക് നോക്കിയാലറിയാം, അവിടെ വർഷത്തിൽ 365 ദിവസവും തുറക്കുന്ന ഒരു കാനനക്ഷേത്രമല്ല ശബരിമല. അവിടെ ഏതാനും നാളുകൾ 3 മാസം കൂടുമ്പോഴുള്ള ആണ്ടിലുള്ള ഒരു തീർത്ഥാടനം, അതുപോലെ മാസപൂജയ്ക്ക് വേണ്ടി വെറും 5 ദിവസം, ഓരോ മാസത്തിലും 5 ദിവസം തുറന്നടയുന്ന ഒരു ശ്രീലകമാണ് ശബരിമല ശ്രീലകം. ആ ക്ഷേത്രത്തിലേക്ക് ഒരു വീണ്ടു വിചാരവുമില്ലാതെ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ, ഒരു ആസൂത്രണവും ഇല്ലാത്ത തരത്തിലുള്ള കെട്ടിട നിർമ്മാണങ്ങളാണ് അവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുക. ശബരിമലയുടെ ഒരുപക്ഷെ ശബരിമലയുടെ ആ ഒരു ചിത്രം കാണണമെങ്കിൽ, ആ കോൺക്രീറ്റ് കാണാമെന്നുള്ള ഒരു ശബരിമലയുടെ ആ ഒരു ചിത്രം അറിയണമെങ്കിൽ തത്വമയി ന്യൂസിൻ്റെ ആർക്കൈവ്സിൽ തന്നെയുള്ള പൊന്നമ്പലമേട്ടിൽ നിന്ന് ശബരിമലയെ നമ്മൾ വീക്ഷിക്കുന്ന ആ ഒരു ദൃശ്യം നമ്മൾ കാണണം. ആ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ദൃശ്യത്തിൽ നമുക്ക് വളരെ വ്യക്തമാണ്, പച്ച പിടിച്ച ആ കാടിന് നടുവിൽ കോൺക്രീറ്റ് കാടായി മാറിയ ഒരു സന്നിധാനം. ഈ ഒരു സന്നിധാനം മാറി സന്തോഷ് ജോർജ് കുളങ്ങര അഭിപ്രായപ്പെട്ടതുപോലെ, അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ, ഒരു താമസ യോഗ്യന് അല്ലെങ്കിൽ ഒരു താമസ ശ്രേഷ്ഠന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു നിർമ്മിതിയാണ് ശബരിമലയ്ക്ക് ആവശ്യം. ഇത് വർഷങ്ങളായി പല ഹൈന്ദവ സംഘടനകളും ഭക്തരുമൊക്കെ ഉന്നയിച്ച ആവശ്യമാണ്. പക്ഷേ അവിടെ ലാഭം മാത്രം ലക്ഷ്യം കാണുന്ന സർക്കാർ, മാറി മാറി വന്ന സർക്കാരുകൾ ശബരിമലയെ ഒരു കറവപ്പശുവായി കാണുന്നു എന്നുള്ള കാര്യം എല്ലാ കാലത്തും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈ കാണുന്ന നിർമ്മിതികളൊക്കെ അവിടെ. കാര്യം ഭക്തരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരെ കൊണ്ടൊരു പിൽഗ്രിം ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു സ്ഥലം. അത് വെറുമൊരു തീർത്ഥാടന കേന്ദ്രമല്ല, ഒരു തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു കോൺക്രീറ്റ് കാട്. ഈ ഒരു അവസ്ഥ മാറണം എന്ന് സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെ ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ഭക്തരും. ആ ഒരു കാലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങൾ. എന്തായാലും സമീപ ഭാവിയിൽ തന്നെ ഏതെങ്കിലും ഒരു കാലത്ത്, ഈ വരുന്ന ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ ഒരു അപനിർമ്മിതികൾ അവിടെ നിന്നും തച്ചുടയ്ക്കപ്പെടുകയും ശബരിമലയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ആ ഒരു ഭൂപ്രകൃതിയെ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷ, ശുഭാപ്തി വിശ്വാസം ഇപ്പോഴും ഭക്തജനങ്ങൾ കൂടുതലാണ്. വെബ് ഡെസ്ക് വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.